നമസ്കാരം രണ്ടായിരത്തി പതിനൊന്നിന്റെ രണ്ടാം പകുതി കേരളത്തിൽ ഫേസ്ബുക്ക് സജീവമായി തുടങ്ങുന്ന കാലം അന്ന് വൈറലായി പ്രചരിച്ച ആ ക്യാമ്പയിൻ വാചകം വീണ്ടും വാർത്തകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് സംബന്ധിച്ച ആശങ്കകളാണ് പലരും പങ്കുവയ്ക്കുന്നത് പത്ത് വർഷത്തിനു മുൻപ് കേരളവും തമിഴ്നാടും സാക്ഷ്യം വഹിച്ച ചില കാഴ്ചകളുടെ ആവർത്തനമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ഇതിനിടെ ഡാമിന്റെ ബലവും സുരക്ഷയും സംബന്ധിച്ച റിപ്പോർട്ടുകളും പഠനങ്ങളും പരിശോധിക്കുന്ന തിരക്കിലാണ് കേരളവും തമിഴ്നാടും ഇരു സംസ്ഥാനത്തെയും ജനജീവിതത്തെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണിത് എന്താണ് മുല്ലപ്പെരിയാറിൽ സംഭവിച്ചു എന്തുകൊണ്ടാണ് സെലിബ്രിറ്റികൾ മുല്ലപ്പെരിയാർ ഡാമിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നത് ജനങ്ങളുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ ഒരു വിഭാഗം മലയാളികൾക്ക് പേട് സ്വപ്നമായ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ പറ്റി നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് മുല്ലപ്പെരിയാർ സുരക്ഷിതമാണ് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനും മുൻ വൈദ്യുത മന്ത്രിയും സർവോപരി ഇടുക്കിക്കാരനുമായ എം എം മണി മുഖ്യമന്ത്രിയെ ഖണ്ഡിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഒരു ജലബോംബ് തന്നെയെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ രണ്ടുപേരുടെയും പ്രസ്താവനകൾ പിൻപറ്റി ബി ജെ പി വക്താവ് സന്ദീപ് വാര്യ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സാമാന്യ ബുദ്ധിക്കൊന്ന് ആലോചിച്ചു നോക്കിയേ ശർക്കരയും സുർക്കയും ചുണ്ണാമ്പും ഉപയോഗിച്ച അതിന്റെ അകത്ത് കാലിയാണ് ഞാൻ പല പ്രാവശ്യം അതിന്റെ അകത്ത് പോയിട്ടുണ്ട് മന്ത്രിമാരുടെ കൂടെ വെള്ളം ഇറ്റിറ്റ് വരുന്നുണ്ട് അതിന്റെ പുറത്ത് സിമന്റും കമ്പിയും പൂശിയെന്നൊന്നും ന്യായം പറഞ്ഞിട്ടൊരു കാര്യവുമില്ല അതിന്റെ മുകളിൽ സിമന്റ് പൂശിയാൽ നിൽക്കുമോ എന്തേലും സംഭവിച്ചാൽ വരാൻ പോകുന്നത് അവർ വെള്ളം കുടിക്കാതെയും ചാകും നമ്മൾ വെള്ളം കുടിച്ചും ചാകും വണ്ടിപ്പെരിയാറിൽ നിന്ന് ആയിരക്കണക്കിനടി ഉയരത്തിൽ ബോംബ് പോലെ നിൽക്കുക ഈ സാധനം വലിയ പ്രശ്നമാ ഞാനത് നിയമസഭയിൽ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് വച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് തമിഴ്നാട്ടുകാർ അതിനിപ്പം വേറെ വഴിയൊന്നുമില്ല പുതിയ ഡാമല്ലാതെ വേറെ എന്താ മാർഗം നമ്മുടെ എൽ ഡി എഫ് ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ ഈ നിലപാട് തന്നെയാണ് അതിനോട് യോജിക്കുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും അവിടുത്തെ നേതൃത്വവും അനുകൂല നിലപാടെടുത്താൽ പ്രശ്നം വേഗത്തിൽ തന്നെ തീരും ഇല്ലേ വലം സംഭവിച്ചാൽ ദുരന്തമായി തീരും ഇത് നിൽക്കുമോ എന്ന് തുറന്നു നോക്കാൻ പോകുന്നതോളം വിഡിത്തം വേറൊന്നുമില്ല പറഞ്ഞത് എം എം മണിയാശാനാണ് കേരളത്തിലെ മുൻ വൈദ്യുത വകുപ്പ് മന്ത്രി ഇത് പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ അനാവശ്യ അപകട ഭീതി പരത്തുന്നവർ എന്ന് വിശേഷിപ്പിച്ച് കേസ് കാണിച്ച് ഭയപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് ഒന്നുകിൽ അപകട ഭീതി പരത്തിയ മണിയാശാനെതിരെ കേസെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം അല്ലെങ്കിൽ മണിയാശാൻ ശരിവച്ച് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യാനുള്ള നീക്കം തുടങ്ങണം വെബ് ഡെസ്ക് തത്വമി ന്യൂസ്